കൽക്കി 2898 AD. ഈ ചിത്രം ഇറങ്ങിയത് മുതൽ കൽക്കിയെക്കുറിച്ചും കലിയെക്കുറിച്ചും അശ്വത്ഥാമാവിനെക്കുറിച്ചും തുടങ്ങി ഇതിലെ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും വളരെ വിശദമായി എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ആരാണ് കലി? ആരാണ് കൽക്കി? കൽക്കി 2898 AD ഏറ്റവും നിഗൂഢത നിറഞ്ഞ കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുന്ന സുപ്രീം യാസ്കിൻ വാസ്തവത്തിൽ ആരാണ്? ഇതിൽ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പൂർണ്ണമായും മൂന്നാമത്തെ ചോദ്യത്തിനുള്ള കൃത്യമായ നിഗമനവും നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ പൂർണ്ണമായി കാണുവാൻ ശ്രമിക്കുക. വാസ്തവത്തിൽ കലിയുടെ കഥ ആരംഭിക്കുന്നത് കശ്യപ പ്രജാപതിയിൽ നിന്നാണ്. പുരാണ ഇതിഹാസങ്ങൾ പ്രകാരം ദേവന്മാരുടെയും അസുരന്മാരുടെയും നാഗന്മാരുടെയും പിതാവാണ് കശ്യപൻ. ഇതിൽ ഗന്ധർവന്മാരും കശ്യപന്റെ പുത്രന്മാർ തന്നെയായിരുന്നു. വാസ്തവത്തിൽ കലിയും കശ്യപന്റെ പുത്രനായി പിറന്ന ഒരു ഗന്ധർവനായിരുന്നു. ഭാവിയിൽ ഈ ഗന്ധർവന്റെ നിയന്ത്രണത്തിൽ തന്നെ നീചമായ ഒരു കാലം അഥവാ യുഗം സംഭവിക്കേണ്ടത് കാലനിർണയമായിരുന്നു. അതിനാൽ ദ്വാപരയുഗത്തിന് ശേഷം സംഭവിക്കുന്ന കലിയുഗത്തിന്റെ അധിപൻ കൂടിയായിരുന്നു ഈ ഗന്ധർവൻ. വേദശാസ്ത്രങ്ങളുടെ ഗണനയിൽ മന്വന്തരങ്ങളും യുഗങ്ങളുമുണ്ട്. ആദ്യ മനുഷ്യനായി ഗണിക്കപ്പെടുന്ന മനുവിന്റെ ജീവിതകാലമാണ് ഒരു മന്വന്തരം. ഒരു മനുവിന് ശേഷം അടുത്ത മനു ആവിർഭവിക്കുന്നു. ഇങ്ങനെ 14 മനുക്കൾ വന്നു പോകുന്ന കാലഘട്ടമാണ് ഒരു ബ്രഹ്മാവിന്റെ ആയുസ്. ഇങ്ങനെ 7-ാമത്തെ മന്വന്തരമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മന്വന്തരത്തിലും 4 യുഗങ്ങൾ സംഭവിക്കുന്നു. ഇതിൽ ആദ്യമായി സംഭവിക്കുന്നത് കൃതയുഗം അഥവാ സത്യയുഗമാണ്. 17 ലക്ഷത്തിലധികം വർഷങ്ങളാണ് ഈ യുഗം നിലനിൽക്കുന്നത്. ഇതിനുശേഷം 12 ലക്ഷത്തിലധികം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ത്രേതായുഗം സംഭവിക്കുന്നു. അതിനും ശേഷമായി സംഭവിക്കുന്നത് 8 ലക്ഷത്തിലധികം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ദ്വാപരയുഗമാണ്. ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നതാണ് 4,32,000 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കലിയുഗം. ഈ ഗണന പ്രകാരം കലിയുഗം തുടങ്ങി 3,102 വർഷമാണ് ക്രിസ്തു വർഷം ആരംഭിച്ചത്. അപ്രകാരം തന്നെ ഈ കലിയുഗം അവസാനിക്കുവാൻ ഇനിയും 4 ലക്ഷത്തിലധികം വർഷങ്ങൾ ബാക്കിയുണ്ടെന്ന് സാരം. അതായത് അത്രയും നാൾ കൂടി ഈ ഭൂമിയിൽ സർവ്വസമ്മതനായ ആധിപത്യം പുലർത്തുവാൻ ഈ യുഗത്തിന്റെ അധിപനായ കലിക്ക് കഴിയുമെന്നർത്ഥം. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തോടെയാണ് കലി ശക്തി പ്രാപിച്ച് ഭൂമിയിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ അതിനു മുൻപായി തന്നെ കലി അംശമാത്രമായി ദ്വാപരയുഗത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും മഹാഭാരതം വിവരിക്കുന്നു. അതായിരുന്നു സാക്ഷാൽ ദുര്യോധനൻ. മഹാഭാരതത്തിലെ ആദിപർവ്വത്തിലെ ഉപപർവമായ വംശാവതരണ പർവ്വത്തിൽ തന്നെ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ഭൂമിയിൽ അധർമ്മം ആരംഭിക്കുന്നതിനായി കലി ദ്വാപരയുഗത്തിൽ തന്നെ അംശരൂപേണ ദുര്യോധനനായി പിറന്നുവെന്നും ത്രേതായുഗത്തിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ട പുലസ്ത്യന്റെ വംശപരമ്പരയിൽ തന്നെപ്പെട്ട രാക്ഷസന്മാരുടെ പുനർജന്മമാണ് കലിയെ സഹായിക്കുന്നതിനായി കൗരവ സഹോദരന്മാരായി പിറക്കുന്നതെന്നും മഹാഭാരതം വർണ്ണിക്കുന്നു. എങ്കിൽ കൂടിയും ദ്വാപരയുഗത്തിന്റെ അധിപൻ കലിയല്ലെന്നതുകൊണ്ടും ശ്രീകൃഷ്ണന്റെ സാന്നിധ്യമുള്ളതുകൊണ്ടും പൂർണ്ണമായും തന്റെ പ്രഭാവത്തോടെ അവതരിക്കുവാൻ കലിക്ക് സാധിച്ചില്ല. എങ്കിലും വരാൻ പോകുന്ന തന്റെ യുഗത്തിലേക്കുള്ള മുന്നൊരുക്കമായി സഹോദരകലഹം, സ്ത്രീപീഡനം, കള്ളച്ചൂത്, കൂട്ടക്കൊല തുടങ്ങിയവ ദ്വാപരയുഗത്തിൽ തന്നെ കലി ആരംഭിച്ചു വച്ചു. ഒടുവിൽ ഭീമസേനാൽ ദുര്യോധനൻ വധിക്കപ്പെട്ടതോടെ കലിയുടെ ശക്തി വീണ്ടും ക്ഷയിച്ചിരുന്നു. പിന്നീട് ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണ നാളിൽ തന്നെ കലി പൂർണ്ണരൂപത്തിൽ ഭൂമിയിൽ പ്രവേശിച്ചു. എങ്കിലും ശ്രീകൃഷ്ണന്റെ പ്രഭാവം അത്രയും നാൾ നിലനിന്നതുകൊണ്ടും ഋഷിവര്യന്മാർ യാഗയജ്ഞ ഹോമാദികൾ നിലനിർത്തി വന്നതുകൊണ്ടും കലിക്ക് പൂർണ്ണമായി ശക്തി പ്രാപിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അധികാരം നേടുവാനുള്ള അവസരവും പ്രതീക്ഷിച്ച് കലി കാത്തിരിക്കുന്നു. ഇതിനുശേഷം മനുഷ്യരിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം കലിക്ക് ലഭിക്കുന്നത് പാണ്ഡവരുടെ പൗത്രനായ പരീക്ഷിതിന്റെ കാലത്താണ്. എങ്ങനെയാണ് പരീക്ഷിതിലേക്ക് കലി പ്രവേശിച്ചതെന്ന് വളരെ വിശദമായി പറയുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും നൽകാം. തീർച്ചയായും ആ വീഡിയോ കൂടി കാണുക. എന്തായാലും പരീക്ഷത്തിലൂടെ മനുഷ്യരിലേക്ക് പ്രവേശിച്ച കലി പരീക്ഷത്തിന്റെ അന്ത്യത്തിനുശേഷം സമ്പൂർണ്ണ സ്വതന്ത്രനായി ആധിപത്യം നേടി. അതോടെ കലിയുഗം അതിന്റെ പൂർണ്ണ പ്രഭാവത്തിൽ ആരംഭിച്ചു. കലിയുടെ ആധിപത്യത്തിൽ ലോകം പെട്ടുകഴിയുമ്പോൾ എന്തായിരിക്കും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളെന്നും മഹാഭാരതം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ ശിവഭക്തനായ മാർക്കണ്ഡേയ മഹർഷിയാണ് എങ്ങനെയായിരിക്കും കലിയുഗം എന്ന് വർണ്ണിക്കുന്നത്. വളരെ ബൃഹത്തായ ഒരു പ്രവചനം തന്നെ മാർക്കണ്ഡേയൻ കലിയുഗത്തെക്കുറിച്ച് നടത്തുന്നു. അതിലെ ചില സുപ്രധാന സൂചനകൾ ഇങ്ങനെയാണ്. കലിയുഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി മാർക്കണ്ഡേയൻ ആദ്യമേ വർണ്ണിക്കുന്നത് ജനങ്ങളിലെ സത്യസന്ധത നശിക്കുമെന്നതാണ്. ദാനവും ധർമ്മവും മറ്റുള്ളവരെ സഹായിക്കലും നാമമാത്രമായി നടക്കുമെന്നും പ്രവചിക്കുന്നു. കൊടും പാപം ചെയ്യുന്നവരായിരിക്കും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുക. ജനങ്ങളെ അവർ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. ജനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ പരസ്പരം വിൽക്കുന്ന അവസ്ഥയുണ്ടാകും. കലിയുടെ പ്രഭാവം വർദ്ധിക്കുന്നതോടെ ഋതുക്കളുടെ സമയം തെറ്റുകയും മഴക്കാലമില്ലാത്ത കാലത്ത് പേമാരി പെയ്യുകയും മഴക്കാലം എത്തേണ്ട കാലത്ത് കൊടും വരൾച്ച അനുഭവപ്പെടുകയും ചെയ്യും. സസ്യങ്ങളും വൃക്ഷങ്ങളും എണ്ണത്തിൽ വളരെ കുറയും. കൊലപാതകങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സംഭവിക്കും. പ്രായപൂർത്തിയാകാത്തവർ പോലും ശിശുക്കൾക്ക് ജന്മം നൽകുന്ന അവസ്ഥ സംജാതമാകും. അകാല നര വ്യാപകമാവുകയും ജനങ്ങളുടെ ആരോഗ്യം ഗണ്യമായി കുറയുകയും ചെയ്യും. വാർദ്ധക്യം ബാധിച്ചിട്ടും പക്വത വരാത്ത വൃദ്ധന്മാർ യുവാക്കളുടെ ശീലം പിന്തുടരും.
പട്ടിണി മരണം വരെ കലികാലത്ത് വ്യാപിക്കും. ഇങ്ങനെ തുടങ്ങി നിരവധി സൂചനകളെ തന്നെ മാർക്കണ്ഡേയൻ കലിയുഗത്തിന്റെ ലക്ഷണങ്ങളായി പറയുന്നുണ്ട്. ഈ പ്രവചനമൊക്കെ കേൾക്കുമ്പോൾ അതിൽ ചിലതെങ്കിലും ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എപ്പോഴെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം അധർമ്മത്തിനെ ഉന്മൂലനം ചെയ്ത് ധർമ്മത്തിനെ പുനരുദ്ധാരണം ചെയ്യാനായി ഞാൻ അവതരിക്കുന്നു. ഭഗവത്ഗീതയിലെ ഈ കൃഷ്ണവചനം കേൾക്കാത്തവരുണ്ടാകില്ല. പുരാണ ഇതിഹാസങ്ങളനുസരിച്ച് കലിയുഗത്തിനും അന്ത്യം കുറിക്കുവാൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ അവതരിക്കേണ്ടതുണ്ട്. അതിനായി തന്നെ ദശാവതാരത്തിലെ പത്താമത്തതും ഏറ്റവും അവസാനത്തേതുമായ വിഷ്ണുവിന്റെ അവതാരം സംഭവിക്കുമെന്ന് ഒട്ടുമിക്ക ഹൈന്ദവ സമ്പ്രദായങ്ങളും വിശ്വസിക്കുന്നുമുണ്ട്. പ്രമുഖ മതങ്ങളിലെ ലോകാവസാന സങ്കല്പങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു വീഡിയോയിലും ഈ അവതാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും നൽകാം. കലിക്കുമേൽ വിജയം സ്ഥാപിച്ച് വീണ്ടും ലോകത്തിലെ ധർമ്മത്തിനെ പുനരുദ്ധാരണം ചെയ്യാൻ അവതരിക്കുന്ന ഈ അവതാരത്തിന്റെ പേര് കൽക്കി എന്നാണ്. കൽക്കി എന്ന പദം കാലം എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്ന് കരുതപ്പെടുന്നു. എല്ലാത്തിനും അതീതമായി നിൽക്കുന്ന കാലപുരുഷനായ മഹാവിഷ്ണുവിനെയാണ് ഈ പേര് സൂചിപ്പിക്കുന്നത്. അനശ്വരതയെന്നും മാലിന്യങ്ങളെ അകറ്റുന്നവനെന്നും കൂടി അർത്ഥങ്ങൾ ഈ പേരിനുണ്ട്. ഭാഗവത പുരാണം, വിഷ്ണുപുരാണം, അഗ്നിപുരാണം, പത്മപുരാണം, കൽക്കി പുരാണം, ഭവിഷ്യപുരാണം, ഗരുഡപുരാണം എന്നിങ്ങനെ മിക്ക പുരാണങ്ങളും കൽക്കിയുടെ വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുമുണ്ട്. ഈ പുരാണങ്ങളിലെല്ലാം തന്നെ കൽക്കി പിറവിയെടുക്കുന്ന വിചിത്രമായ ഒരു ദേശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് ശംഭാല. ഇന്നും കൃത്യമായി കണ്ടെത്തുവാൻ കഴിയാത്ത ഈ പ്രദേശം ഹിമാലയത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ എവിടെയോ സ്ഥിതി ചെയ്യുന്നു എന്നാണ് സങ്കല്പം. മരണത്തെപ്പോലും ജയിച്ച അമാനുഷികരായ മനുഷ്യരുടെ സാന്നിധ്യം തുടങ്ങി അമൂല്യ വസ്തുക്കളുടെ ശേഖരമെന്ന് വിശ്വസിക്കപ്പെടുന്ന കഥകൾ വരെ ശംഭാലയെ ചുറ്റിപ്പറ്റിയുണ്ട്. ശംഭാലയിൽ വിഷ്ണു യശസ് എന്ന പേരോടുകൂടിയ ഒരു ബ്രാഹ്മണന് പുത്രനായിട്ടാണ് കൽക്കി അവതരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. സുമതി എന്നായിരിക്കും കൽക്കിയുടെ മാതാവിന്റെ നാമം. ദേവന്മാരുടെ അംശമായി തന്നെ കവി, പ്രാജൻ, സുമന്ത്രൻ തുടങ്ങി മൂന്ന് ജ്യേഷ്ഠന്മാരും കൽക്കിക്കുണ്ടായിരിക്കും. കൽക്കി ബാലനായിത്തീരുമ്പോൾ സംഭവിക്കേണ്ട നിർണായകമായ ഒരു കൂടിക്കാഴ്ചയെ കൂടി ഈ പുരാണങ്ങൾ പരാമർശിക്കുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളുടെ ഒരു സംഗമം കൂടിയായിരിക്കും അത്. കലിയുഗത്തിന് അന്ത്യം കുറിക്കാൻ വരുന്ന കൽക്കിയെയും കാത്ത് സപ്ത ചിരഞ്ജീവികളിൽ ഒരാളും മഹാവിഷ്ണുവിന്റെ അവതാരവുമായ പരശുരാമൻ ഹിമാലയ സാനികളിൽ ഉണ്ടായിരിക്കും. പരശുരാമനിൽ നിന്നാണ് കൽക്കി ആയോധന വിദ്യ മുഴുവനായി അഭ്യസിക്കുന്നത്. യാജ്ഞവൽക്യനായിരിക്കും കൽക്കിയുടെ ആധ്യാത്മിക ഗുരു. ഈ ശിക്ഷണങ്ങളെല്ലാം പൂർത്തിയായ ശേഷം തന്റെ ദേവദത്തം എന്ന് പേരോടുകൂടിയ ദിവ്യാശ്വത്തിന്റെ പുറത്തു കയറി കത്തിജ്വലിക്കുന്ന ഒരു വാളും ധരിച്ച് കൽക്കി തന്റെ പ്രയാണം ആരംഭിക്കും. ഭാഗവതമനുസരിച്ച് മഹാവിഷ്ണു തന്റെ നാന്തകം എന്ന വാളാണ് ഈ അവതാരത്തിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ കൽക്കി പുരാണമനുസരിച്ച് സംഹാരമൂർത്തിയായ പരമശിവനാണ് കൽക്കിക്ക് തന്റെ അവതാരോദ്ദേശത്തിന് സഹായകമാകുവാൻ രത്നസാരു എന്നു പേരോടുകൂടിയ വാളും ഗാരുഡം എന്നു പേരോടുകൂടിയ കുതിരയെയും നൽകുന്നത്. മഹാവിഷ്ണുവിന്റെ മറ്റ് അവതാരങ്ങളിൽ എന്ന പോലെ കൽക്കി അവതാരത്തിലും ലക്ഷ്മിദേവി അദ്ദേഹത്തെ അനുഗമിക്കുന്നു. ലക്ഷ്മിദേവി പത്മ എന്ന പേരിൽ സിംഹളദേശത്ത് പിറവി കൊള്ളുമെന്നും കാലാന്തരത്തിൽ കൽക്കിയും പത്മയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്നും ഭാഗവതം വിവരിക്കുന്നു. ഇതിനുശേഷമാണ് കൽക്കിയുടെ ചൈത്രയാത്ര ആരംഭിക്കുന്നത്. സജ്ജനങ്ങളുടെ ദീർഘമായ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ദുഷ്ടജനങ്ങളെയെല്ലാം കൽക്കി വധിച്ചു തുടങ്ങും. ഇങ്ങനെ തിന്മയുടെ ശക്തികളെ നശിപ്പിച്ചുകൊണ്ട് കൽക്കി മുന്നേറുന്നത് കാണുമ്പോൾ അദൃശ്യരായി വസിച്ചിരുന്ന സൂര്യചന്ദ്ര വംശങ്ങളുടെ രാജാക്കന്മാരും സജ്ജനങ്ങളും ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് കൽക്കിയുടെ സൈന്യത്തിലാണ് ചേരും. ഏറ്റവും ഒടുവിലായി കലി വസിക്കുന്ന വിശ്വസനം എന്ന ദേശത്തെ കൽക്കിയുടെ സൈന്യം വളയും. തുടർന്ന് കലി തന്റെ സർവ്വസൈന്യങ്ങളോടും കൂടി കൽക്കിയുടെ സൈന്യത്തിന് നേരെ പാഞ്ഞെടുക്കുന്നു. അതുവരെ പുരാണ ഇതിഹാസങ്ങളിൽ പ്രതിപാദിക്കാത്ത വിചിത്രങ്ങളായ ആയുധങ്ങളായിരിക്കും ഇരുപക്ഷവും ഉപയോഗിക്കുക. ഇതിനിടയിൽ കലിയുടെ സൈന്യാധിപന്മാരുൾപ്പെടെയുള്ളവരെ കൽക്കി തന്റെ വജ്രം പോലെ കഠോരമായ കൈകൾ കൊണ്ട് തന്നെ വധിക്കും. ഒടുവിൽ കൽക്കിയുടെ മുന്നിൽ സാക്ഷാൽ കലി പരാജയം സമ്മതിക്കും. പരിവാരങ്ങളും രഥവും തകർന്ന് കലി കറുത്ത നിറത്തിലുള്ള ചോരയും വാർന്നു നിൽക്കും. സർവ്വസന്നാഹങ്ങളും നശിച്ച് ഏകനായിത്തീരുന്ന കലി ഒടുവിൽ നിലവിളിച്ചുകൊണ്ട് ഭൂമിയെ വിട്ട് ഓടിമറയും. അടുത്ത മന്വന്തരത്തിൽ ഇനിയും കലിയുഗം സംഭവിക്കേണ്ടതുണ്ട്. അതിനാലാണ് കലിയെ വധിക്കാതെ സമ്പൂർണമായി തകർത്ത് കൽക്കി വെറുതെ വിടുന്നത്. കലി പൂർണ്ണമായും നീങ്ങിയതോടെ ഭൂമിയിൽ വീണ്ടും കൃതയുഗം അഥവാ സത്യയുഗം ആരംഭിക്കുകയായി. ഈ സമയം കൽക്കിയുടെ ദേശമായ ശംഭാല ഭൂമിയിലെ സ്വർഗമെന്ന പോലെ കാണപ്പെടും. കുറച്ചുനാൾ അവിടെ വസിച്ച് ഉത്തമരായ ഭരണാധികാരികളോട് ഭൂമിയെ വിവേകപൂർവ്വം പ്രജാക്ഷേമത്തിനായി ഭരിക്കുവാൻ നൽകിയ ശേഷം കൽക്കി വീണ്ടും മഹാവിഷ്ണു സ്വരൂപത്തിലേക്കും പത്മ വീണ്ടും ലക്ഷ്മി സ്വരൂപത്തിലേക്കും മടങ്ങുന്നു. ഇങ്ങനെയാണ് കൽക്കി അവതാരം സമ്പൂർണമാകുന്നത്. പുരാണ ഇതിഹാസങ്ങളിലെ കൽക്കിയും കലിയും തമ്മിലുള്ള യുദ്ധം അങ്ങനെ അവസാനിക്കുന്നതോടെ കലിയുടെ കഥ കഴിയുന്നു. എന്നാൽ ഇനി വീണ്ടും കൽക്കി 2898 AD തിരികെ വരാം. കഥാഗതികൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് കലിയുടെ പ്രഭാവകാലം വാസ്തവത്തിൽ ഇനിയാണ് സിനിമയിൽ ആരംഭിക്കാൻ പോകുന്നത്. കൽക്കിയിലെ കഥാപാത്രങ്ങളെ ഒന്ന് വിശകലനം ചെയ്താൽ ചില പുരാണ കഥാപാത്രങ്ങൾ ആദ്യമേ വന്നുകഴിഞ്ഞു, ചിലർ ഇനി വരുവാനുമുണ്ട്.
ശ്രീകൃഷ്ണൻ, അർജുനൻ, കർണൻ, അശ്വത്ഥമാവ് തുടങ്ങിയ പല കഥാപാത്രങ്ങളും ആരാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ സ്ക്രീനിൽ വന്നിട്ടും പലർക്കും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു കഥാപാത്രം ഇപ്പോഴും അവശേഷിക്കുന്നു. അതാണ് സുപ്രീം യാസ്കിൻ. ഉലകനായകൻ കമലഹാസൻ തന്റെ ഭയാനകമായ സ്ക്രീൻ പ്രസൻസും ശബ്ദഗാംഭീര്യവും കൊണ്ട് അവിസ്മരണീയമാക്കുന്ന ഈ കഥാപാത്രം വാസ്തവത്തിൽ ആരാണ്? നമ്മളിൽ പലരും ചിന്തിക്കും പോലെ അത് കലിയുഗനാഥനായ കലിയാകുവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ഓർക്കുക, ഇതെല്ലാം നമ്മുടെ നിഗമനങ്ങൾ മാത്രമായിരിക്കും. കഥാകൃത്ത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അടുത്ത ഭാഗം വരുമ്പോൾ മാത്രമേ പൂർണ്ണമായും വ്യക്തമാകുകയുള്ളൂ. അതാണല്ലോ കഥയുടെ ഭംഗിയും. കലി എങ്ങനെയാണോ കലിയുഗത്തിന്റെ സ്വയം പ്രഖ്യാപിത അധിപനായി വാഴുന്നത്, അതുപോലെ തന്നെ സുപ്രീം യാസ്കിനും കോംപ്ലക്സ് എന്ന പേരിൽ അത്യാധുനികമായ ഒരു ആകാശ നഗരം തീർത്ത് അതിന്റെ അധിപനായി വാഴുന്നു. ഇനി ഈ കോംപ്ലക്സിന്റെ സവിശേഷതകൾ പരിശോധിക്കുക. അത്യാധുനികതയും പ്രകൃതി ചൂഷണവും ഒരുമിച്ച് ഇവിടെ കാണുവാൻ കഴിയും. അതായത് ഭൂമിയിൽ തൊടാതെ സർവ്വസന്നാഹങ്ങളോടും കൂടി കോംപ്ലക്സ് അന്തരീക്ഷത്തിൽ വിരാജിക്കുമ്പോൾ അതിന്റെ താഴെയുള്ള ഭൂമി സസ്യങ്ങളും വൃക്ഷങ്ങളും എന്തിന് ജലാംശം പോലുമില്ലാതെ വറ്റി വരണ്ടു കിടക്കുന്നു. ശാസ്ത്രം നൽകുന്ന സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് ഒരു വിഭാഗം മാത്രം സുരക്ഷിതരായി കഴിയുന്നു. മറ്റൊരു വിഭാഗം ജലം പോലും ലഭിക്കാതെ നരകിച്ച് ജീവിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ കോംപ്ലക്സ് എന്ന സുഖലോലുപതയ്ക്കകത്ത് കടന്നു കൂടുവാൻ വേണ്ടി മനുഷ്യർ ധാരാളം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതായും കാണുന്നു. കോംപ്ലക്സ് എന്ന പേര് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇതെല്ലാം കലിയുഗത്തിന്റെ പ്രത്യേകത തന്നെയല്ലേ? ഇങ്ങനെ ഒരു കാലഘട്ടത്തിനെ ഭരിക്കുന്ന വ്യക്തി കലി തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരും. ഇനി യാസ്കിൻ അമാനുഷികനാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു പ്രധാന സന്ദർഭം സിനിമ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു തവണ ഒരു ശാസ്ത്രജ്ഞൻ യാസ്കിനെ കുത്തിമുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രംഗം സിനിമയിലുണ്ട്. അപ്പോൾ മറുപടിയായി യാസ്കിൻ പറയുന്ന സംഭാഷണം ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് തന്നെ വധിക്കുവാൻ കഴിയില്ല. താൻ പലതവണ മരണത്തെ താണ്ടിയവനാണെന്നുമായിരുന്നു ആ മറുപടി. ഒരുപക്ഷെ ദ്വാപരയുഗം തൊട്ട് ദുര്യോധനനായി താൻ ഏറ്റുവാങ്ങിയ മരണം തന്നെയാകാം കലിയായ യാസ്കിൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ കഥാപാത്രത്തെ നന്നായി പരിശോധിച്ചാൽ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് കഥാപാത്രത്തിന്റെ ശബ്ദം മാറുന്നതാണ്. യാസ്കിൻ സാധാരണയായി സംസാരിക്കുമ്പോൾ ഒരു ടോണുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ഒരു ഡിമോണിക് വോയിസായി അത് മാറുന്നുമുണ്ട്. കലിയുടെ ആവേശം ഉച്ചസ്ഥായിയിലെത്തുമ്പോഴായിരിക്കാം ഈ ശബ്ദ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇനി തന്നെ വധിക്കുവാൻ ശ്രമിച്ച ശാസ്ത്രജ്ഞനെ യാസ്കിൻ വധിക്കുന്ന രംഗം കൂടി പരിശോധിക്കുക. യാസ്കിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സ്രവമാണ് ശാസ്ത്രജ്ഞനെ നശിപ്പിക്കുന്നത്. പുരാണ ഇതിഹാസങ്ങൾ പ്രകാരം കലിയുടെ ശരീരത്തിൽ നിന്നും വിഷം വമിക്കുന്നു എന്ന വർണ്ണന ഇവിടെ ഓർമ്മിക്കേണ്ടതാണ്. കലിയുഗത്തിന്റെ മറ്റൊരു പ്രത്യേകതയായി പറയപ്പെടുന്നത് ഈശ്വര വിശ്വാസം മനുഷ്യർക്ക് നഷ്ടപ്പെടുന്നതാണ്. കലി മനുഷ്യരിൽ പ്രവർത്തിക്കുമ്പോൾ അവർ ഈശ്വരൻ എന്നുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടുത്തുകയും മറ്റ് ശക്തികളെ അവർ ആശ്രയിക്കുകയും ചെയ്യുമെന്ന് പുരാണങ്ങൾ വിവരിക്കുന്നു. ഇതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് സിനിമയിലെ ചില ആദ്യ രംഗങ്ങൾ. ദേവഭൂമി എന്നുപോലും അറിയപ്പെട്ടിരുന്ന കാശിയിൽ പോലും മനുഷ്യർക്ക് ഈശ്വരവിശ്വാസം നശിക്കുകയും അവർ കലിയുടെ പ്രതീകമായ സുപ്രീം യാസ്കിനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോഴും ഈശ്വരവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടാത്ത ചിലരുടെ പ്രതീകമായി ഒരു വൃദ്ധൻ കാലഭൈരവന്റെ ചെറിയൊരു വിഗ്രഹം കൊണ്ട് നടക്കുന്നതും കാണുവാൻ കഴിയും. എങ്കിൽ കൂടിയും ആർക്കും ആ ദേവതാരൂപത്തിന്റെ പേര് പോലും പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തിനെയും ദേവതാ സങ്കല്പങ്ങളെയും പൂർണ്ണമായും മനുഷ്യൻ മറന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതും കലിയുഗത്തിന്റെ പാരമ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി മറ്റൊരു സാധ്യതയുള്ളത്, കലി ഒരുപക്ഷെ യാസ്കിൻ എന്ന ശരീരത്തിൽ അധിവസിക്കുകയാകാം. ഇതിന്റെ സാധ്യത ഇങ്ങനെയാണ്. അതായത് ഒരിക്കൽ യാസ്കിൻ എന്ന പേരിൽ പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നിരിക്കാം. കാലക്രമേണ അദ്ദേഹം ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന പരീക്ഷണങ്ങളും നടത്തിയിരിക്കാം. ഈ നിഗമനങ്ങൾക്ക് ശക്തി പകരുന്ന ചില രംഗങ്ങൾ സിനിമയിൽ തന്നെ നമുക്ക് കാണുവാനാകും. അശ്വത്ഥമാവും ഭൈരവനും തമ്മിൽ യുദ്ധം നടക്കുന്നത് ജനവാസമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചാണ്. അമേരിക്കയിലെ ഏരിയ 51 ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ന്യൂ വേൾഡ് എന്ന തകർന്ന ബോർഡ് നിൽക്കുന്ന ഒരു പ്രദേശം. ഇവിടെ തന്നെ ഒരു സുപ്രീം കമാൻഡറുടെ എന്ന പോലെ ഒരു പ്രതിമയും കാണുവാൻ കഴിയും. സൂക്ഷിച്ചു നോക്കിയാൽ അത് യാസ്കിൻ അഥവാ കമലഹാസന്റെ പ്രതിമ തന്നെ എന്ന് തോന്നുകയും ചെയ്യും. ഒരുപക്ഷെ ലോകം മുഴുവൻ പിടിച്ചെടുക്കുവാനായി യാസ്കിൻ എന്ന മനുഷ്യൻ തയ്യാറായിരുന്നിരിക്കാം. അപ്പോൾ ലോകത്തിന്റെ മുഴുവൻ അധികാര കേന്ദ്രമായി വർത്തിക്കുവാൻ ഇപ്പോൾ ഏറ്റവും ഉചിതം യാസ്കിന്റെ ശരീരമാണെന്ന് മനസ്സിലാക്കിയ കലി ഒരുപക്ഷെ അതിൽ അധിവസിച്ചിരിക്കാം. ഈ അനുമാനങ്ങളെ വീണ്ടും ശരിവെക്കുന്നതാണ് യാസ്കിന്റെ ശരീരഘടന. ആദ്യ ദൃഷ്ടിയിൽ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇത് വളരെ പ്രായമേറിയ ഒരു മനുഷ്യന്റെ ശരീരമാണ്. കൃത്രിമമായി പല യന്ത്രങ്ങളുടെയും സഹായത്തോടെയാണ് അതിലെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ഈ ശരീരത്തിന്റെ ജീർണത മാറ്റാനാണ് കലി തന്റെ പരീക്ഷണങ്ങളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലൈമാക്സ് രംഗത്തിൽ അതിൽ വിജയിക്കുന്ന കലി യാസ്കിന്റെ ശരീരത്തിൽ നിന്നും ജീവൻ രക്ഷിക്കാനുള്ള യന്ത്രസാമഗ്രികളെല്ലാം തന്നെ എടുത്തു മാറ്റുകയും പുതിയൊരു ശരീരവും നേടി ആരോഗ്യവാനായി കാണപ്പെടുകയും ചെയ്യുന്നു. ഇതിനു പുറമെ പുരാണത്തിൽ കലിയെ വർണ്ണിച്ചിരിക്കുന്നത് പോലെ 6 കൈകളോട് കൂടിയവനായും കാണപ്പെടുന്നു. ഇനി യാസ്കിൻ എന്തിനാണ് കൽ പിറക്കുന്നത് തടയുവാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഊഹിക്കുന്നത് പോലെ കലിയുഗത്തിന്റെ അധിപനായി എന്നെന്നും തുടരുവാൻ വേണ്ടി തന്നെയാണ് കൽക്കിയുടെ വരവിനെ തടയാൻ യാസ്കിൻ അഥവാ കലി ശ്രമിക്കുന്നത്. കലി പൂർണ്ണ പ്രഭാവത്തോടെ ഇരിക്കുന്ന കാലത്തോളം കലിയുഗം അവസാനിക്കുകയില്ല. അടുത്ത യുഗങ്ങളായ സത്യയുഗം, ദ്വാപരയുഗം തുടങ്ങിയ യുഗങ്ങൾ സംഭവിച്ച് യുഗചക്രം തിരിയുകയുമില്ല.
മഹാവിഷ്ണുവിന്റെ അവതാരമായ കൽക്കിയെ ഒരിക്കലും നശിപ്പിക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന യാസ്കിൻ വാസ്തവത്തിൽ ആ ജനനം തടയുവാനാണ് ശ്രമിക്കുന്നത്. അതായത് ഓരോ തവണ കൽക്കിയെ തടയുമ്പോഴും ആ യുഗം അവസാനിക്കാതെ തുടരും. വീണ്ടും കൽക്കിയുടെ ജനനത്തെ തടയുമ്പോൾ കലിയുഗം ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. അതിനിടയിൽ തന്റെ ശരീരത്തിലെ ജീർണതകൾ മാറ്റി തനിക്ക് ദൈവതുല്യനായി മാറുകയും വേണം. അതിനുവേണ്ടി തന്നെയാണ് യാസ്കിൻ തന്റെ പ്രോജക്ട് കെ എന്ന പരീക്ഷണങ്ങളിലൂടെ ശ്രമിക്കുന്നത്. ഇനി ക്ലൈമാക്സിൽ യാസ്കിൻ പറയുന്ന ഒരു സംഭാഷണം കൂടി ശ്രദ്ധിക്കുക. ജഗന്നാഥന്റെ രഥചക്രങ്ങൾ ഉരുളുവാൻ തുടങ്ങിയിരിക്കുന്നു. ആ രഥത്തിന്റെ ചക്രങ്ങൾ തിരിയുമ്പോൾ പ്രളയമുണ്ടാവുകയും മിന്നൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ആ രഥത്തിന്റെ കമ്പനത്തിൽ ഭൂമി മുഴുവൻ വിറയ്ക്കും. ഇത് വീണ്ടും കൽക്കി പുരാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില വരികളാണ്. ഒഡീഷയിലെ ജഗന്നാഥ ക്ഷേത്രവും അവിടുത്തെ രഥോത്സവവും ലോക പ്രശസ്തമാണ്. കൽക്കി പുരാണ പ്രകാരം കലിയുഗം ഘോരരൂപത്തിലെത്തുമ്പോൾ ആദ്യത്തെ സൂചനയായി തന്നെ വർണ്ണിച്ചിരിക്കുന്നത് ഒരു മിന്നൽ പിണർ ജഗന്നാഥ ക്ഷേത്രത്തിന്മേൽ വീഴുമെന്നതാണ്. അതായത് കലിയായ യാസ്കിൻ കൽക്കിയെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് സാരം. നിഗമനങ്ങളെല്ലാം ഇങ്ങനെയാകുമ്പോൾ സുപ്രീം യാസ്കിൻ എന്ന കഥാപാത്രം കലിയോ കലി അധിനിവേശം ചെയ്തിരിക്കുന്ന ഒരു സുപ്രീം കമാൻഡറോ തന്നെ ആകാനാണ് സാധ്യത. എങ്കിലും നമുക്കറിയാം നിഗമനങ്ങൾ നിഗമനങ്ങൾ മാത്രമാണ്. കഥയിൽ ഇനി ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് നൽകുന്നതിനായി അടുത്ത ഭാഗത്തിൽ മറ്റേതെങ്കിലും പരിവേഷം ഒരുപക്ഷെ യാസ്കിൻ എന്ന കഥാപാത്രത്തിന് നൽകിയെന്നും വരാം. എന്തായാലും നിലവിൽ യാസ്കിൻ ഒരു മഹാശക്തിയെ എതിർക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനായി അയാൾ ദൈവീക ശക്തിയെ തന്നെ തന്നിൽ നിറയ്ക്കുവാനും ശ്രമിക്കുന്നു. കൽക്കിയെ ഗർഭം ധരിച്ചിരിക്കുന്ന സുമതിയുടെ ഒരു തുള്ളി സിറത്തിൽ നിന്നും അയാൾ കരുത്തനായി മാറുന്നു. ഇതിനുശേഷം സാക്ഷാൽ അർജുനന്റെ ഗാന്ഡീവ ധനുസും യാസ്കിന് ലഭിക്കുന്നു. ദേവന്മാർക്ക് പോലും നിസ്സാരമായി ഉയർത്തുവാൻ കഴിയാത്ത ഗാന്ഡീവത്തെ ഒറ്റ കൈയിൽ ഉയർത്തി യാസ്കിൻ നിൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് കൽക്കിയുടെ അംശമായ ഒരു തുള്ളി സിറത്തിൽ നിന്നും അയാൾ പൂർണ്ണമായും ആർക്കും തടയുവാൻ സാധിക്കാത്തവനായിരിക്കുന്നു. കൽക്കിയെ ഗർഭം ധരിച്ചിരിക്കുന്ന സുമതിയെ കണ്ടുപിടിക്കുവാൻ ഇനി താൻ തന്നെ നേരിട്ടിറങ്ങാമെന്ന് പറയുമ്പോൾ അയാളിലെ ആത്മവിശ്വാസം എത്ര മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ടെന്നത് വ്യക്തം. അതായത് ദൈവത്തിന്റെ കരുത്തും ചെകുത്താന്റെ മനസ്സും, അതാണ് സിനിമ അവസാനിക്കുമ്പോൾ കാണാനാകുന്ന സുപ്രീം യാസ്കിൻ. സാക്ഷാൽ മഹാവിഷ്ണു തന്നെ അവതരിച്ച് കീഴ്പ്പെടുത്തേണ്ട കഥാപാത്രമാകുമ്പോൾ യാസ്കിൻ എന്ന കലിയെയും നിസ്സാരക്കാരനായി ചിത്രീകരിക്കുവാൻ കഥാകൃത്തിന് കഴിയില്ലല്ലോ. ഇതെല്ലാം വ്യക്തമാകുന്നതിനായി എന്തായാലും കൽക്കിയുടെ രണ്ടാം വരവിനായി കാത്തിരിക്കാം. ഒരുപക്ഷെ ചിരഞ്ജീവികളെയും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെയും നയിച്ചുകൊണ്ട് കൽക്കി കലിയുടെ അന്ത്യം കുറിക്കുന്ന ദൃശ്യ വിസ്മയങ്ങൾ അതിലുണ്ടായേക്കാം. കൽക്കി 2898 AD യെക്കുറിച്ച് ഇനിയും വീഡിയോസ് ചെയ്യേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.